നമസ്കാരം. ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ കാറും ബൈക്കും ഒക്കെ ഉള്ളതുപോലെ ഭാവിയിൽ എല്ലാവരുടെ വീട്ടിലും ഒരു വിമാനത്തിന് തുല്യമായ ആകാശവാഹനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അതിന് എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ വളരെയധികം ഒന്നും വേണ്ടി വരില്ല എന്ന് പറയുന്നതാവും ശരി. വൈകാതെ തന്നെ നമ്മുടെ നാട്ടിൽ വിമാനങ്ങൾക്ക് തുല്യമായ ആകാശവാഹനങ്ങൾ സജീവമായി തുടങ്ങും. തീർച്ചയായിട്ടും അത് ഡ്രോണുകളുടെ രൂപത്തിലാവാം, ഇലക്ട്രിക് വിമാനങ്ങളുടെ രൂപത്തിലാകാം, ചിലപ്പോൾ നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലും മറ്റും കണ്ടിട്ടുള്ള പല ആകാശവാഹനങ്ങളുടെയും രൂപത്തിലാകാം. ഇന്ന് ഇലക്ട്രിക് കാറുകളും സ്കൂട്ടറുകളും ഓട്ടോറിക്ഷകളും ഒക്കെ നമ്മുടെ നിരത്ത് കീഴടക്കി തുടങ്ങിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ഇലക്ട്രിക് കാറ് വാങ്ങണമെങ്കിൽ നമുക്ക് സാധ്യമാകുന്ന ഒരു കാലം. എന്നാൽ ഇതിനൊക്കെ തുടക്കം കുറിച്ച ടെസ്ല, അതായത് ഇലോൺ മസ്കിന്റെ ടെസ്ല, അങ്ങനെ പറയുന്നതാവും ശരി. ആ ടെസ്ല കാറുകളുടെ ലോകത്ത് നിന്ന് തങ്ങളുടെ യാത്ര വിമാനങ്ങളുടെ ലോകത്തേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതെ, പറഞ്ഞു വരുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. താൻ സ്വപ്നം കാണുന്നതും സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നതുമൊക്കെ നടപ്പാക്കാനായി ജനിച്ച ഇലോൺ മസ്ക് ഇനി വിമാനങ്ങളിലാണ് അടുത്ത പരീക്ഷണങ്ങൾ നടത്താൻ തയ്യാറെടുക്കുന്നത് എന്നാണ് സൂചന. അത് ഇലോൺ മസ്ക് മാത്രമല്ല, പല കമ്പനികളും വിമാന നിർമ്മാണ രംഗത്തേക്ക് ചുവടുറപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത 6 വർഷത്തിനകം 100 യാത്രക്കാരെ കൊള്ളിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ 100 യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ആദ്യത്തെ ഇലക്ട്രിക് വിമാനം പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് റൈറ്റ് ഇലക്ട്രിക് കമ്പനി. ഈ വിമാനം നിലവിലുള്ള വിമാനങ്ങളെക്കാൾ ഭാരം, വലുപ്പം, പ്രകടനം എന്നിവ കൊണ്ട് തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്നാണ് കമ്പനിയിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. 2027ലാകും വിമാനം പുറത്തിറക്കുക. വളരെയധികം ശക്തിയുള്ളതും ബഹുമുഖവുമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതുമാണ് റൈറ്റിന്റെ ഇലക്ട്രിക് മോട്ടോറുകളും കൺട്രോളുകളും എന്നാണ് വ്യക്തമാവുന്നത്. ഇതിനു പുറമെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, നാവിക വാഹനങ്ങൾ എന്നിവയിലും സേവനം നൽകാൻ റൈറ്റ് ഇലക്ട്രിക് മോട്ടോഴ്സിന് സാധിക്കും. ഭാവിയിൽ മനുഷ്യനെ വഹിക്കുന്ന ഡ്രോണുകൾ സർവ്വസാധാരണമായി മാറുമെന്ന പ്രഡിക്ഷൻ വളരെ പണ്ടുമുതലേ തന്നെ ഉണ്ട്, അതായത് 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സയൻസ് ഫിക്ഷൻ സിനിമകളും ഭാവിയിൽ മനുഷ്യൻ അനായസേന ഡ്രോണുകൾ വഴി സഞ്ചരിക്കുന്ന രംഗങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഏതൊരു മനുഷ്യന്റെയും വീട്ടിൽ ഒരു കാർ പോർച്ച് ഉണ്ടാകുമെന്നതുപോലെ തന്നെ വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ ഡ്രോണുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് സ്പേസ് കൂടി ഉണ്ടാവുന്ന കാലം വിദൂരമൊന്നുമല്ല. മനുഷ്യൻ ഡ്രോൺ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന കാലം വൈകാതെ തന്നെ എത്തും. അതും ഇലക്ട്രിക് ഡ്രോണുകളാണെങ്കിൽ അത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. സോളാറും മറ്റും ഘടിപ്പിച്ച ഇലക്ട്രിക് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് യഥേഷ്ട മനുഷ്യന് ഭൂമിയിൽ പറന്നു നടക്കാം. ഇന്ന് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണത്. ഇന്ന് വിമാനത്തിൽ സഞ്ചരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഭൂമിയിലെ ആകെ പോപ്പുലേഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് വിമാനത്തിൽ സഞ്ചരിക്കുന്നത്. അതിൽ വിമാനത്തിൽ കയറിയിട്ടുള്ളവരുടെ എണ്ണമാണെങ്കിലോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ അന്തരം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഭാവിയിൽ എല്ലാ ആളുകൾക്കും വിമാനത്തിന് സമാനമായ വാഹനങ്ങളിൽ സഞ്ചരിക്കാനുള്ള അവസരം ലഭിക്കും. ആകാശത്തുകൂടെ പറന്നു നടക്കാനുള്ള മനുഷ്യന്റെ മോഹങ്ങൾക്ക് ചിറക് വച്ചിട്ട് 10 പതിറ്റാണ്ടുകളായെങ്കിലും ആ മോഹം സാക്ഷാത്കരിക്കാൻ എല്ലാവർക്കും സാധിച്ചിട്ടില്ല. മാത്രമല്ല, അതിൽ ഇപ്പോഴും ഒരുപാട് പരിമിതികളുമുണ്ട്. എന്നാൽ ഡ്രോണുകളുടെയും ഭാവിയിലെ ഇലക്ട്രിക് വിമാനങ്ങളുടെയും വരവ് ഈ പരിമിതികളെ മറികടന്നുകൊണ്ട് ആകാശത്ത് ഉല്ലസിക്കാൻ മനുഷ്യനെ പര്യാപ്തമാക്കും. പിന്നെയും വർഷങ്ങൾ പിന്നിടുമ്പോൾ യഥേഷ്ടം നമുക്ക് ബഹിരാകാശത്ത് പോലും സഞ്ചരിക്കാനുള്ള ഒരു കാലം വന്നെത്തും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാലം മനുഷ്യന് ഉണ്ടാവുക തന്നെ ചെയ്യും. അത് പക്ഷേ ഈ നൂറ്റാണ്ടിൽ സാധിക്കുമോ എന്നറിയില്ല. ഈ നൂറ്റാണ്ടിൽ സാധിക്കാൻ സാധ്യതയുള്ള ഒന്നിനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ഡ്രോണുകൾക്ക് സമാനമായ വാഹനങ്ങൾ സ്വന്തമാക്കുവാനും അത് യഥേഷ്ടം ഉപയോഗിക്കാനും കഴിയുന്ന ഒരു കാലം. ആകാശത്തും പ്രത്യേക സഞ്ചാരപഥങ്ങൾക്കും പ്രോട്ടോകോളുകൾക്കും പ്രാധാന്യമുണ്ടാകുന്ന ഒരു കാലം. തീർച്ചയായിട്ടും മനുഷ്യരാശി അടുത്ത തലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവം അതിന്റെ തുടക്കമാണ്. ടെസ്ല തുടങ്ങിവെച്ച ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവം ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയും ചൈനയും ജപ്പാനും ഓസ്ട്രേലിയയും യൂറോപ്പുമൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അതിലൂടെ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ അതേതൊരു സയൻസ് ഫിക്ഷൻ സിനിമയെയും വെല്ലുന്നതാണ്. സയൻസ് ഫിക്ഷൻ സിനിമയെന്ന് ആവർത്തിച്ച് പറയുന്നത് ബോധപൂർവം തന്നെയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പല സിനിമകളിലും സംഭവിച്ചിരുന്നതോ സങ്കല്പിച്ചിരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്മാർട്ട് വാച്ചുകൾ പോലും 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പിൽ ഇറങ്ങിയ സിനിമകളിൽ നമ്മൾ അത്ഭുതത്തോടെ കണ്ടിരുന്നവയാണ്. അതുകൊണ്ട് തന്നെ
സയൻസ് ഫിക്ഷൻ സിനിമകൾക്ക് മനുഷ്യ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. അവയിൽ കാണുന്ന പലതുമാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ആകാശ വാഹനങ്ങൾ എല്ലാവരിലേക്കും എത്താൻ പോകുന്ന കാലം. ഗുഡ് ബൈ.